എൻ്റെ പ്രേക്ഷകർ എനിക്ക് ഇപ്പൊ നിരന്തരമായിട്ട് ഒരു സ്ത്രീയുടെ വീട് ഇങ്ങനെ അയച്ചു തരുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട് ഈ സ്ത്രീക്ക് മറുപടി കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ വീട് പരിശോധിച്ചപ്പോൾ അതിൽ കണ്ടത് ഏതോ ഒരു ജെറുസലേം ഇസ്രായേലിൽ ഹൗസ് മെയ്ഡായി ജോലി ചെയ്യുന്ന, അതായത് അവിടുത്തെ വീട്ടുവേലക്കാരി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. വളരെയധികം എന്തോ വലിയ ഇസ്രായേൽ മുഴുവൻ കീഴടക്കിയ പോലത്തെ സംസാരമൊക്കെ സംസാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആ സ്ത്രീയുടെ യാതൊരു സംസാരത്തിലും എനിക്ക് യാതൊരു താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ത്രീയല്ല, ഇതുപോലത്തെ ഒരു സ്ത്രീകളുടെയും തരം താഴ്ന്ന വർത്തമാനങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ആളല്ല. കാരണം അങ്ങനെ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ അതേ നിലയിലുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ എത്തും. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രൂപത്തിലുള്ള സ്ത്രീകൾക്കൊന്നും തന്നെ മറുപടി കൊടുക്കാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് തന്നെ അറിയാം, അവർ പറയുന്നത് ഫുള്ള് വിഡ്ഢിത്തരങ്ങളാണ്, അവഹേളനങ്ങളാണ്, തെറികളാണ് എന്ന് അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ എന്ത് മറുപടി പറയാനാണ്? അത് അത് മാത്രമല്ല, അവർ ഇതൊക്കെ പറയാനുള്ള ഒരു പ്രത്യേക തരം കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, പെയ്ഡാണ്. അതായത് അവർക്ക് പണം കിട്ടുന്നത് കാരണം അവർ പറയുന്നത്. കാരണം അവർക്ക് ഈ ഒരു പണിക്ക്, ഇങ്ങനെ മത അവഹേളനം നടത്താനുള്ള പണിക്ക് പൈസ കൊടുക്കുന്നുണ്ട് ആൾക്കാർ. അപ്പൊ അങ്ങനെ പണം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ജോലി നിർവഹിച്ചല്ലേ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഓരോ ദിവസം വന്നിട്ട് പല പല തെറികൾ ഇങ്ങനെ ഈ ഒരു സ്ത്രീ മാത്രമല്ല ഇതുപോലത്തെ ഒരുപാട് സ്ത്രീകൾ കേരളത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് മറുപടി വരാനാണ്? അവർക്ക് മറുപടി പറഞ്ഞാൽ അവർ നന്നാവുമോ? ഒരിക്കലും ഇല്ല. പിന്നെ ഈ പൈസ കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ജേക്ക് ഷീൽഡ്സ് പറഞ്ഞ ഒരാൾ പറയാണ്, ഇപ്പൊ ഈ ഇസ്രായേൽ ഗാസ പ്രശ്നം നടക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിൽ ഈ ഇസ്രായേലുകളുടെ ഭാഗത്ത് കൂടിയിട്ട് വ്യാജ ന്യൂസുകൾ ലോകമെമ്പാടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആൾക്കാരനെ, അതായത് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ തന്നെ ആർക്കൊക്കെയാണോ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത്, അതായത് 5 ലക്ഷം 6 ലക്ഷം ഒക്കെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകളൊക്കെ പിടിച്ചിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ട് ഫേക്ക് ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലി ഏജന്റുമാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തയാണിത്. അപ്പൊ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ $2,000 മാത്രമേ കൊടുക്കുന്നത്, അതായത് ഇങ്ങനെ ഒരു മാസത്തോളം വ്യാജ ന്യൂസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു വ്യക്തി ചോദിക്കുകയാണ്, $2,000 വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ മനസാക്ഷി വരെ നിങ്ങൾ വിൽക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ $2,000 വേണ്ടിയിട്ട് ഇതൊക്കെ വിൽക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ, എന്തിന് സ്വന്തം ശരീരം പോലും വിൽക്കാൻ തയ്യാറായി നടക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്, ഇങ്ങനെ മറ്റുള്ള മതങ്ങളുടെ മനഃപൂർവ്വം തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഇതിനൊക്കെ തന്നെ വളരെ വ്യക്തമാണ്. മനസ്സിലില്ല. അപ്പൊ ഇങ്ങനെ പണം വാങ്ങിക്കൊണ്ട് കേരളത്തിലും ഇസ്രായേലിലും പല രാജ്യങ്ങളിലും ഇരുന്നിട്ട് വ്യാജ ന്യൂസുകൾ ഉണ്ടാക്കണം. ആ വ്യാജ ന്യൂസിൽ തന്നെ പ്രധാനപ്പെട്ട വിഷയം ഇസ്ലാമിക വിരുദ്ധതയാണ്. അതാണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചൂടൊപ്പം പോലെ വിറ്റ് പോകുന്ന ഒരേ ഒരു സംഗതി ഉണ്ടെങ്കിൽ പതല്ലുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇതുപോലത്തെ സ്ത്രീകൾ പണം വാങ്ങിക്കൊണ്ട് ഒരുപാട് പച്ചത്തെറികൾ പറയുന്നത്. വീണ്ടും വീണ്ടും ഈ തീവ്രവാദികൾ പറഞ്ഞു തരുന്ന വാക്കും കേട്ട് 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 ഇസ്രായേലിനെ എങ്ങനെ നോണ്ടാൻ വേണ്ടി തോന്നിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ആദ്യം പോയി പഠിക്ക്, ഉസ്താദുമാരോട് പോയി ചോദിക്ക്, ഉസ്താദേ ഉസ്താദേ ഈ ദാവൂദിനെ നമ്മൾ എന്തിനാ എടുക്കുന്ന ഉസ്താദേ, അത് യഹൂദന്മാരുടെ രാജാവല്ലേ. അല്ല, ഈ രൂപത്തിലാണ്. അതായത് ഒരു ഹൗസ് മെയ്ഡിന് ഇസ്രായേലിൽ വളരെ ചെറിയ ശമ്പളം ഉണ്ടാവുള്ളൂ, അതിന്റെ കൂടെ $2,000 നുണ പറയാനും തെറി പറയാനും അന്യമത നിന്ദ നടത്താനും കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയില്ലേ. കാരണം ഒരു ഹൗസ് മെയ്ഡിന്റെ എക്സ്ട്രാ വരുമാനമാണല്ലോ ഈ $2,000. അപ്പൊ അത് വാങ്ങിയിട്ടാണ് ഈ സ്ത്രീ അനാവശ്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വക അനാവശ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാനെന്നല്ല ആരും തന്നെ മുതിരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, എന്തിനാണ് ഈ സ്ത്രീകളുടെയൊക്കെ വീട് പോയി കാണുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നത്. നല്ല നല്ല എത്രയോ വിഷയങ്ങളുണ്ട്, പഠിക്കാൻ പറ്റിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇന്നത്തെ ഈ ആധുനിക കാലത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതൊക്കെ പോയി കാണുക എന്നല്ലാതെ ഇതുപോലത്തെ ഈ തേർഡ് റേറ്റ് ആൾക്കാരുടെ വീട് പോയിട്ട് എന്തിനാണ് കാണുന്നത്? നിങ്ങളാണ് ഇതുപോലത്തെ ആൾക്കാർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെ. ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് എന്താ അറിയോ, വർഗീയവാദി ചാനലുകളുണ്ടല്ലോ അതിനൊക്കെ വ്യൂവർമാർ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ മുസ്ലിങ്ങൾ തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ എനിക്ക് ഈ വീട് അയച്ചു തന്നിട്ട് മറുപടി പറയും, മറുപടി പറയും, എന്ത് മറുപടി പറയും? ഇവർക്ക് പണം കിട്ടുന്നത് കാരണം കുരക്കുന്നു. സാധാരണ ഒരു നായ എങ്ങനെ കുരക്കുന്നു അതേപോലെ കുരക്കുന്നു. ഇതിനെന്ത് മറുപടി പറയാനാണ്? പറഞ്ഞിട്ട് എന്താ കാര്യം? വെറുതെ ടൈം വേസ്റ്റ് എന്നല്ലാതെ എന്തായാലും അടുത്ത ചെറിയൊരു പീസും കൂടി കൽപ്പിച്ചു തരാം. ഈ യഹൂദന്മാർക്കും മുഹമ്മദുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ. ഈ മുഹമ്മദ് ജനിച്ചത് ഖുറൈശികളിൽ, ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട 360 ദൈവങ്ങളെ ആരാധിച്ച് വഴിപ്പെട്ടുകൊണ്ടിരുന്ന ഖുറൈശി ദൈവങ്ങളിൽ ഒരു ദൈവമായ അള്ളാഹുവിനെ സേവിച്ചുകൊണ്ടിരുന്ന ആളല്ലേ ഈ മുഹമ്മദ്. ഈ സ്ത്രീക്ക് ഇസ്ലാം മതത്തിനെ കുറിച്ച് അറിവുള്ളത് കൊണ്ടാണോ ഇതൊക്കെ പറയുന്നത്? അല്ല. ആ സെബാസ്റ്റ്യൻ പുന്നാക്കളുടെ വീടെടുത്ത് കാണും, കൊറേ ഇങ്ങനെ കണ്ടതിന് ശേഷം പിന്നെ ക്ലോസ് ആക്കിയിട്ട് ഏതായാലും പൈസ കിട്ടാനുള്ള വർഗീയത അളക്കാൻ. അപ്പൊ ആ പൈസ വാങ്ങിയിട്ട് ഈ സെബാസ്റ്റ്യൻ പുന്നാക്കളുടെ വീഡിയോ കണ്ടിട്ട് അതിങ്ങനെ കോപ്പി അടിച്ച് പറയും. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വേണ്ട, ഈ സ്ത്രീക്ക് പറ്റിയ മറുപടി പറയാൻ ഒരു ഹൈന്ദവ സഹോദരി തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്ത്രീക്ക് മറുപടി പറയാൻ പറ്റിയ ഒരാളാണ് ഈ ഒരു ഹൈന്ദവ സഹോദരി എന്നാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വീടിലേക്ക് കടക്കാം. ഈ ഒരു ഹൈന്ദവ സഹോദരി കൃത്യമായ മറുപടി എല്ലാത്തിനും കൂടിയിട്ട് ഈ സ്ത്രീക്ക് കൊടുക്കുന്നുണ്ട്.
കേട്ടു നോക്കാം. ഞാൻ റീന ഫ്രാൻസിസ്, ജെറുസലേമിൽ നിന്ന്. സുപ്രീം ജെറുസലേമിൽ നിന്ന് വരുന്നതിൽ നല്ല കാലിന്റെ അടിയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായി. സുപ്രീം കോടതിയെ പൂട്ടിക്കുവാനായിട്ട് ജെറുസലേമിൽ നിന്ന് ഒരു വർഗീയവാദി നമ്മുടെ മുന്നിലോട്ട് വന്നിരിക്കുകയാണ്. മോഹൻ നോക്കണേ, ഇവർക്കൊന്നും ഒരു ബഹുമാനം കൊടുക്കരുത്. ഒരു മാനസിക രോഗിയുടെ വിഭ്രാന്തിയോടുകൂടി, ശരിയാണ്, മതം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ മാനസിക രോഗമാവും. നിന്നെ പോലെ നിനക്ക് മാനസിക രോഗം ഉണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെന്തിനാ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളിച്ചു പറയുന്നത്? ഞാൻ എന്തോ ആണ്, താൻ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും നശിപ്പിക്കുവാൻ പറ്റും. ദിവ്യ അൻവറിനെ കുറിച്ചാണ് പറയുന്നത്. ഇവളുടെ അജണ്ട എന്താണെന്നറിയോ? കേരളത്തിലുള്ള രണ്ട് മതക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വാളെടുത്ത് വീക്ഷിക്കണം. ചാണകമേ, അത് നിന്റെ മോഹം മാത്രം. ഒരു മനോരോഗി ചിന്തിക്കുന്നത് പോലെ സത്യത്തിൽ ചികിത്സ ലഭിക്കേണ്ട ഒരാളാണ് പി വി അൻവർ എന്ന് പറയുന്നത്. പി വി അൻവർക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെങ്കിലും ചികിത്സിച്ച് മാറ്റാന്ന് വിചാരിക്കാം. പക്ഷെ നിനക്ക് പിടിച്ച രോഗത്തിന് ഈ ലോകത്ത് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. വർഗീയതയ്ക്ക് ഇതുവരെ ഒരു ഡോക്ടറും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അതെ, ഇവൾ സത്യത്തിന് സെപ്റ്റിക് ടാങ്കിലാണോ ഉൾക്കാറ്? ഇവിടെ മൊബൈൽ എന്താ ഇങ്ങനെ ഒരുമാതിരി പന്നി മരം കണ്ടത് പോലെ ഇവിടെ മുഖം നോക്കാം. ഒരു ലേഡിയാണ്, അവര് ജെറുസലേമിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. അതും ശരിക്കും പറഞ്ഞാ, സത്യം പറഞ്ഞാ, എം സി സി എന്ന് പറഞ്ഞാ അവന്റെ ആ പയ്യന്റെ വർത്തമാനം കേൾക്കുമ്പോ തന്നെ നമ്മൾക്ക് കുറച്ച് ചിരി വരും. കാരണം അങ്ങനെ കുറച്ച് ശരിക്കൊരു ചെകുത്താന്റെ സാത്താന്റെ കുഞ്ഞിന് മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയൂ. ഇവള് ശരിക്കും ഒരു ക്രിസ്ത്യാനി അല്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത്. ഇവളുടെ ആ ഒരു സംസാര ഭാഷ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇവളൊരു ഇടുക്കിക്കാരി അല്ലെങ്കിൽ ഒരു കോട്ടയംകാരി. ആ ഒരു അവിടുത്തെ കോട്ടയത്തെ ഒരു ആൾക്കാർ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇടുക്കിയിലെ ഒരു ആൾക്കാർ സംസാരിക്കുന്ന ടൈപ്പ് വർത്തമാനമാണ് ഇവള് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് കോട്ടയംകാരി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇടുക്കിയിലുള്ള ഒരാളായിരിക്കാം. എന്തൊക്കെയായാലും ഇവളിപ്പോ വിചാരിച്ചിരിക്കുന്നത് ഇസ്രായേലിൽ ഇവള് വളരെ സേഫ് ആയിരിക്കുന്നു, അതുകൊണ്ട് ഇസ്രായേലിൽ നിന്നുകൊണ്ട് കേരളത്തിനെ പറയാം. മോദിജിയെ ഭയങ്കര പൊക്കി പറയുന്നുണ്ട് ഇവള്, മോദിയുടെ അടുത്തെത്തിക്കൂ എന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മോദി എല്ലാ കാര്യങ്ങളും ഇവളോട് ചോദിച്ചിട്ടല്ലേ ചെയ്യുന്നത്. മോദി വളരെ നല്ല ഒരു മനുഷ്യനാണ്, മുഹമ്മദ് നബീനെ പോലെയല്ല മോദി. അതൊന്നും ഞാൻ പറയുന്നില്ല, അവളെ അവള് പറയുന്ന പോലെ നമുക്ക് ഇങ്ങനെ കിടന്ന് പറയാനൊന്നും പറ്റൂല. അപ്പൊ മോദി എല്ലാ കാര്യങ്ങളും ഇവളോട് പറഞ്ഞിട്ടല്ലേ പോകുന്നത്. ഇവളുടെ കഷത്തിലല്ലേ മോദി ഇരിക്കുന്നത്? മോദി പെണ്ണു പിടിക്കൂല, മോദിക്ക് വേറെ കാര്യങ്ങളൊന്നും, അതായത് ചീത്തയായിട്ടുള്ള കാര്യങ്ങളില്ല. മുഹമ്മദ് നബി ഇങ്ങനത്തെ ഒരാളാണ്, എല്ലാം ഇങ്ങനെ ചെയ്യുന്ന ആളാണെന്നൊക്കെയാണ് ഇവള് ഈ ലൈവിൽ കൂടെ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞത്. അപ്പ ചില ആൾക്കാർ പറയുന്നുണ്ട് ഒരു വിഭാഗം മുസ്ലിങ്ങളെയാണ് ഇവള് പറയുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ലോക മുസ്ലിം ജനതയുടെ ദൈവമാണ് അള്ളാഹു. അപ്പൊ അവരെയൊക്കെ ഇങ്ങനെ പറയുമ്പോ ഈ സ്ത്രീ കേരളത്തിലെ ചില മുസ്ലിങ്ങളെ മാത്രമാണ് ഇങ്ങനെ പറയുന്നതെന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കേരളത്തിലെ മുസ്ലിങ്ങളോടുള്ള മനോഭാവം കാണുമ്പോൾ ഇവർക്ക് പ്രത്യേകമായിട്ട് എന്തൊക്കെയോ അജണ്ട ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വർഗീയത ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കാനാണോ ഇവളിങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിലും വേറെ പ്രത്യേകിച്ച് വേറെ വല്ല അജണ്ടയും ഇവർക്ക് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഇതിൽ സംശയിച്ചു പോകേണ്ടിയിരിക്കുന്നു. കാരണം വേറൊരു ആളും ഇങ്ങനെ ലൈവിൽ വന്നിട്ട് ഇത്രയും ഇങ്ങനെ മോശമായിട്ട് പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇതുപോലുള്ള അസുര വിത്തുകളെ ഇങ്ങനെ വളരാൻ വിട്ടല്ലോ ഈ കേരളത്തിലെ തന്നെയെന്നല്ല, ഈ നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിം ജനതയ്ക്ക് തന്നെ ഇവള് വലിയൊരു ഭീഷണിയായിട്ട് മാറുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മോദി ഇവളെ സംരക്ഷിക്കുന്നൊക്കെ പറയുന്നുണ്ട്. മോദി, അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, മോദിയുടെ കഷത്തിലാണോ അല്ല ഇവളുടെ കക്ഷത്തിലാണ് മോദി ഇരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്നെ മോദിയുടെ അടുത്ത് എത്തിക്കുമെന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. പിന്നെ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഇവള് സേഫ് ആയിട്ടിരുന്ന് വീഡിയോ കൂടെ എന്ത് തോന്നിയാസോ വിളിച്ചു പറയാമെന്നുള്ള ഒരു ധൈര്യം ഒക്കെ അവൾക്ക് ഉണ്ട്. അതൊക്കെ ആ രാജ്യത്തെ നിയമങ്ങളും ഒക്കെ അങ്ങനെയാണ്. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ലൈവിൽ വന്നിരുന്നു ഒന്നും ഇങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇസ്രായേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹു ഇവളെ വിട്ടുകൊടുക്കില്ല എന്നൊക്കെയാണ് ഇപ്പൊ നിങ്ങള്
സൗദി രാജാവ് വന്ന് സൗദി രാജാവിന് ആരോ പരാതി കൊടുക്കുന്നൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ സൗദി രാജാവ് ഇങ്ങനെ വന്ന് ചോദിക്കുമ്പം ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പൊ അവളെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഇസ്രായേലിലായതുകൊണ്ടൊക്കെ ഭയങ്കര ധൈര്യമാണ്. പിന്നെ അവള് ഇന്ത്യൻ പൗരയാണെന്ന് അവള് സമ്മതിക്കുന്നുണ്ട്. ഇന്ത്യൻ പൗരയാണെങ്കിലും അവൾക്ക് നാളെ അവളുടെ കുടുംബം ഉള്ളത് കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിലായിരിക്കും. അപ്പൊ എന്തായാലും എത്ര വർഷം ഇവർക്ക് ഇസ്രായേലിൽ കഴിയാൻ പറ്റും? എന്നെങ്കിലും ഒരു സമയത്ത് ഇങ്ങോട്ട് വന്നല്ലേ പറ്റുള്ളൂ. അപ്പൊ കേരളത്തിലേക്ക് ഇവൾക്ക് എന്നെങ്കിലും വന്നേ പറ്റുള്ളൂ. അപ്പൊ ഇന്ത്യൻ പൗരാണെന്നൊക്കെ ഇവള് സമ്മതിക്കുന്നുണ്ട്. പിന്നെ നിങ്ങള് മുസ്ലിംന്റെ ആൾക്കാർ വന്നിട്ട് സൗദി രാജാവിന് കംപ്ലൈന്റ് കൊടുക്കാൻ പോവാണ്, ഇവളെ അങ്ങോട്ട് തൂക്കിക്കൊല്ലോ, ഇതൊക്കെയാണ് ഇങ്ങനെ തലമില്ലാതെ തരാണ് കിടന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും തരം താഴാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ അവള് ഉപയോഗിക്കുന്ന ഒരു തരത്തിലേക്ക് ഞാൻ പോണില്ല. അപ്പൊ പിന്നെ ഇവളെ കൈമാറിയാലും ഇവര് വന്ന് ചോദിക്കുമ്പോ ഇപ്പൊ അങ്ങോട്ട് കൊടുക്കാൻ പോവാലേ എന്നെ എന്ന അറിയുന്നേനെ അങ്ങോട്ട് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാൻ പോവാലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലൈവിൽ കിടന്ന് അട്ടഹസിക്കുന്നത്. അപ്പൊ ഇനിയിപ്പൊ നെതന്യാഹു കൈമാറിയാലും ആർക്കാണ് കൈമാറുന്നത്? നമ്മളെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്കാണ് കൈമാറുന്നത്. ഓ എന്നെ എത്രയും പെട്ടെന്ന് എന്റെ മോദിയുടെ അടുത്ത് എത്തിക്കൂ എന്നൊക്കെയാണ് ലൈവിൽ കിടന്ന് വിളിച്ചു പറയുന്നത്. അപ്പൊ ഇത്തരം വിഷവിത്തുക്കളെ ഇങ്ങനെ വളരാൻ വിട്ടു കഴിഞ്ഞാൽ എന്താവും ഇതിന്റെ പരിണിത ഫലം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവൾക്ക് വേണ്ടത് റീച്ച് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിൽ കൂടെ നല്ലൊരു വരുമാനമാണ് ഉള്ളത്. റീന ഫ്രാൻസിസ് അങ്ങ് ജെറൂസലേമിൽ നിന്ന്. കുറേ പേരൊക്കെ അവളെ തെറ്റിദ്ധരിച്ചിട്ട് അവൾ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസിയാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ച് പറയുന്ന കേൾക്കാറുണ്ട്. ദൈവത്തിൻ്റെ പേരിൻ്റെ മറവിൽ, അതായത് ദൈവനാമത്തിൽ ഇവൾ ചെയ്യുന്നത് സാത്താൻ്റെ പ്രവൃത്തികളാണ്. അങ്ങനെയല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇവൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും സംസാര രീതിയും ഓരോ വാക്കുകളും എടുത്തു നോക്കിയാലും അറിയാം ഇവൾ സാത്താൻ്റെ സന്തതി തന്നെയാണെന്ന്. പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങളോടുള്ള ഇവളുടെ ഒരു മനോഭാവം, കേരളത്തിലെ മുസ്ലിമുകളോടുള്ള ഇവളുടെ ഒരു സംഭാഷണ രീതി, അഹങ്കാരം കലർന്നിട്ടുള്ള ആ ഒരു സംഭാഷണ രീതി തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ഇവളൊരു ചെകുത്താങ്കുഞ്ഞാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളൊന്ന് അവളുടെ മുഖത്തേക്ക് ശരിക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. ശരിക്കൊരു ചെകുത്താൻ്റെ മുഖം തന്നെയല്ലേ അവൾക്കുള്ളത്? ആ ഉള്ള മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്കൊക്കെ വെട്ടിയിട്ടിട്ട് ആ ഒരു വിരൂപമായ ആ രൂപം മറയ്ക്കാൻ വേണ്ടി അവൾ എത്രത്തോളം കഠിന പ്രയത്നം നടത്തിയിട്ടുണ്ടെന്നൊന്ന് നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ മുടിയൊന്ന് വകഞ്ഞു മാറ്റി നോക്കിയാലറിയാം ആ മുഖത്തിൻ്റെ ആ ഒരു ശരിക്കുള്ള ആ ഒരു പൈശാചികത. നീണ്ട നാവും കോന്ത്രം പല്ലുകളും ഉന്തിയ മുഖവുമായിട്ടൊക്കെ റീന ഫ്രാൻസിസ് ജെറൂസലേമിൽ നിന്ന്. നാഴികയ്ക്ക് 40 വട്ടം ഇവൾ വന്നിട്ട് പറയുന്നുണ്ട് നരേന്ദ്രമോദിയെ കണ്ടുപിടിക്കുന്നു, നരേന്ദ്രമോദിയെ കണ്ടുപിടിക്കുന്നു. എന്ത് തേങ്ങയാണ് നരേന്ദ്രമോദിയെ കണ്ട് പഠിക്കാനുള്ളത്? അതും കൂടി ഇവള് പറഞ്ഞുതരട്ടെ. മോദി കാണിച്ചു കൂട്ടിയതൊക്കെ ഇനി നമ്മൾ പറഞ്ഞിട്ട് വേണം ഇവള് മനസ്സിലാക്കാൻ. ഇവളായിട്ടൊന്നും പറയൂല, എന്നിട്ട് ആ നമ്മളെയാണ് ഇവള് നരേന്ദ്രമോദിനെ പറ്റി പഠിപ്പിക്കാൻ വരുന്നത്. ഇവക്കറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്, അത് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ഇവളെ മനസ്സിലാക്കി കൊടുക്കാം. ഇവള് കേക്കട്ടെ, ഇവൾക്കറിയാത്ത കാര്യങ്ങളല്ല, ഇവൾ പറയാത്ത കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പോകുന്നത്. ഇവളൊക്കെ ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ബി ജെ പി വട്ടപൂജയായത്. സൗത്ത് ഇന്ത്യയിൽ ആകെ ബി ജെ പി ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ഒരു സ്റ്റേറ്റ് കർണാടകമായിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കണ്ടതല്ലേ കർണാടകത്തിൽ നിന്ന് ബി ജെ പിനെ ക്ലീൻ ഔട്ടാക്കിയത്. പിന്നെ മോദിയുടെ ആളുകൾ കൂടുതലും ഉത്തരേന്ത്യയിലാണല്ലോ, അപ്പൊ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയായ ഇംഗ്ലീഷോ ഹിന്ദിയോ സംസാരിക്കുക. അല്ലാതെ വൈകിട്ട് ലൈവിൽ വന്നിട്ട് മലയാളത്തിൽ കേരളത്തെ നോക്കി കുരയ്ക്കുകയല്ല വേണ്ടത്. ഈ റീന ഫ്രാൻസിസ് എന്ന് പറയുന്നവൾ പറയുന്നത് എന്താണെന്ന് ലോകത്തുള്ള ജനങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കണം. ലോക ജനത കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്, അപ്പൊ എല്ലാവർക്കും മനസ്സിലാവണമെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കണം. പക്ഷെ ഇവള് വന്നിട്ട് മലയാളത്തിലാണ് കുരയ്ക്കുന്നത്. ഇംഗ്ലീഷിൽ സംസാരിച്ചാലല്ലേ ആളുകൾക്ക് മനസ്സിലാവൂ, അപ്പോഴല്ലേ സ്പോട്ടിൽ തന്നെ അതിനുള്ള മറുപടി ഇവക്ക് കിട്ടുള്ളൂ. ലോക ജനത കൂടി മനസ്സിലാക്കട്ടെ ഇവൾ എന്താണ് പറയുന്നതെന്ന്. ഇവൾ കേരളത്തിനെ നോക്കി എന്താണ് പറയുന്നത് എന്ന് ലോകത്തുള്ള ആളുകൾ മനസ്സിലാക്കട്ടെ, അവരും മറുപടി കൊടുക്കട്ടെ. ഇനി ഇവളൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്നേഹം, സാഹോദര്യം, മതസൗഹാർദ്ദം. ഇതൊക്കെ എന്താണെന്നറിയാമോ ഇവളുമാരെ പോലുള്ളവർക്ക്? അതെങ്ങനെയാ, ചാണകം ദീനികൾക്ക് വർഗീയത പറയാൻ മാത്രമല്ലേ അറിയുള്ളൂ. ഇവളൊക്കെ രാഹുൽ ഗാന്ധിനെ കണ്ടുപിടിക്കട്ടെ,
എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്ന കാഴ്ച ഇവള് കാണുന്നില്ലേ? ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് വേർതിരിച്ചു പറയാതെ എല്ലാ ജനങ്ങളെയും സഹോദരന്മാരും സഹോദരിമാരായിട്ട് കരുതി അദ്ദേഹം തൻ്റെ ഹൃദയത്തിലേക്ക് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കാഴ്ച, അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ഇതൊക്കെ കണ്ടിട്ടാണ് ഇവളുമാർ പഠിക്കേണ്ടത്. ഇവളൊക്കെ എന്താണ് ചെയ്യുന്നത്? നായികയ്ക്ക് 40 വട്ടം ഒന്ന് വീതം 3 നേരം എന്ന പോലെയാണ് ഇവർ വർഗീയത പറഞ്ഞു വരുത്തുന്നത്. ഇത് പറഞ്ഞില്ലെങ്കിൽ ഇവർക്ക് ഉറക്കം വരില്ല. ഇവർക്ക് ഇതൊരു ഗുളിക പോലെയാണ്. വർഗീയത കൊളുത്തിവിട്ട് ആളിക്കത്തിച്ച് മറ്റുള്ളവരെ തമ്മിലടുപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ നിരന്തരം ഇവരിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനുകളുടെ നിറം മാറ്റുന്നു, എയർ ഇന്ത്യയുടെ നിറം മാറ്റുന്നു, ഇന്ത്യയുടെ പേര് തന്നെ മാറ്റുന്നു, കറൻസി നിരോധിക്കുന്നു, പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വിലയൊക്കെ ദിനം പ്രതി റോക്കറ്റ് കണക്കിനാണ് കുതിച്ചിരുന്നത്. ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന എത്ര പ്രവർത്തനങ്ങൾ, എന്താണ് ഇവർ ഇതൊന്നും വിളിച്ചു പറയാത്തത്? ഇവൾ കണ്ടിട്ടുള്ളത് ഇസ്രായേൽ യഹൂദന്മാരെ മാത്രമാണ്. ഇവൾ പറയുന്നത് ലോകത്തുള്ള ജനങ്ങൾ മൊത്തം, അല്ലെങ്കിൽ ലോകത്തുള്ള ക്രിസ്ത്യാനികൾ മൊത്തം യഹൂദന്മാരാണ് എന്നാണ് ഇവള് പറയുന്നത്. ഇത്തരം വിഡ്ഢിത്തങ്ങൾ കേട്ടാൽ ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ പറ. ലോകത്തുള്ള ജനങ്ങളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ എത്ര ശതമാനമുണ്ട് യഹൂദന്മാർ? ഓരോ രാജ്യങ്ങളിലെയും കഥകൾ തന്നെ എടുക്കാം. ഓരോ രാജ്യത്തും എത്ര ശതമാനമുണ്ട് യഹൂദന്മാർ? 1% മാത്രമാണ് ചില രാജ്യങ്ങളിൽ യഹൂദന്മാരുള്ളത്. ഇനി ഇസ്രായേലിന്റെ കാര്യം തന്നെ എടുക്കാം. ഇസ്രായേലിൽ യഹൂദന്മാർ എത്ര ശതമാനമുണ്ട് ഇവള് പറയട്ടെ. പിന്നെ എങ്ങനെ ലോകത്തുള്ള ക്രിസ്ത്യാനികളൊക്കെ യഹൂദന്മാരാവും? എന്നിട്ട് ഇവൾ പറയുന്നതോ ലോകത്തുള്ള കണ്ടുപിടുത്തങ്ങൾ മൊത്തം നടത്തിയത് യഹൂദന്മാരാണെന്നാണ് ഇവള് പറയുന്നത്. കേരള ജനത ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ യഹൂദൻ നിർമ്മിച്ചതാണ്. എന്തിനാണ് നമ്മളോട് യഹൂദന്റെ നിർമ്മിതി ഉപയോഗിക്കുന്നത്? അതൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാനാണ് ഇവൾ നമ്മളോട് പറയുന്നത്. ചപ്പിലേക്ക് വലിച്ചെറിയി, ചവറിലേക്ക് വലിച്ചെറിയി എന്നൊക്കെയാണ് ഇവള് വെല്ലുവിളിക്കുന്നത്, അട്ടഹസിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതിന്റെ ഒരു ഫാക്ട് എന്താണെന്ന്. കാരണം യഹൂദന്മാര് എന്തൊക്കെ സാധനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്? അമേരിക്കയിലോ ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യാനികളും മൊത്തം യഹൂദന്മാരല്ല. പിന്നെ എന്തിനാണ് ഇവൾ ഇങ്ങനെ അവകാശപ്പെടുന്നത്? ഏറ്റവും അധികം യഹൂദരുണ്ടാക്കിയ സാധനം ഉപയോഗിക്കുന്നത് ആരാണ്? ഇവൾ തന്നെയല്ലേ? നമ്മളാണോ? അവള് വലിച്ചെറിയട്ടെ യഹൂദരുടെ സാധനം. അപ്പോ ചവറ്റുകൂട്ടയിലേക്ക് വലിച്ചെറിയേണ്ടത് ഇവളല്ലേ? ഇവള് വലിച്ചെറിയട്ടെ ചവറ്റുകൂട്ടയിലേക്ക് യഹൂദന്റെ സാധനം. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഈ റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന സ്ത്രീ യഹൂദ സ്ത്രീ ആണോ? ആദ്യം റീന അലക്സ് ആയിരുന്നു, പിന്നെ ഇവളുടെ സ്വഭാവ മഹിമ കണ്ടിട്ടാവണം അലക്സ് ഓടി രക്ഷപ്പെട്ടത്. അയാൾക്ക് ഏകദേശം മനസ്സിലായി ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് തന്നെയാണ് അയാൾ ഓടി രക്ഷപ്പെട്ടത്. പിന്നെ ഫ്രാൻസിസ്, അപ്പൊ ഈ ഫ്രാൻസിസ് എന്ന് പറയുന്ന ആള് യഹൂദനായിരുന്നോ? യഹൂദനായിരിക്കും അല്ലെ? അല്ല, എനിക്ക് അറിയാൻ മേലാത്തത് കൊണ്ട് ചോദിക്കുക. എല്ലാം യഹൂദർ, യഹൂദമയം, ലോകം മൊത്തം യഹൂദർ, ലോകത്തെ ക്രിസ്ത്യാനികൾ മൊത്തം യഹൂദന്മാര്. പിന്നെ എന്തിനാണ് കേരളത്തിനെ നോക്കിയിട്ട് എല്ലാ ദിവസവും രാത്രി ലൈവിൽ വന്നിട്ട് ഈ പേ പിടിച്ച പട്ടി കുരയ്ക്കണ പോലെ കിടന്ന് കുരയ്ക്കുന്നത്? കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നു, പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു, സംസാരിക്കുന്ന ഭാഷ മലയാളം, വെല്ലുവിളികളൊക്കെ മലയാളത്തിൽ, എന്നിട്ട് പേര് ജൂതന്മാർക്കും. ഈ ജൂതന്മാരുടെ താങ്ങി നടക്കുന്നവൾ കുരയ്ക്കുന്നതും പച്ച മലയാളത്തിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇംഗ്ലീഷ് സംസാരിക്കാൻ. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴാണ് അത് ലോക ജനതയ്ക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇവള് സംസാരിക്കേണ്ടത് ഇവൾക്ക് തേനൊലിപ്പിച്ച് നടക്കുന്ന യഹൂദന്മാരോടല്ലേ? ഇവള് യഹൂദ ഭാഷയിൽ യഹൂദന്മാരോട് സംസാരിക്കട്ടെ, ഇവളുടെ ഇഷ്ടപ്പെട്ട ജനങ്ങളല്ലേ യഹൂദന്മാര്. അല്ലാതെ എല്ലാ ദിവസവും രാത്രി ലൈവിൽ വന്നിട്ട് ഈ പേ പിടിച്ച പട്ടി കുരയ്ക്കുന്ന പോലെ മലയാളത്തിൽ കേരള ജനതയോടല്ല കുരയ്ക്കേണ്ടത്, യഹൂദ ജനതയോട് കുരയ്ക്കട്ടെ. യഹൂദ ഭാഷയിൽ സംസാരിക്കട്ടെ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കട്ടെ. പിന്നെ യഹൂദന്മാരുടെ താങ്ങി നടക്കുന്ന ഇവള് തന്നെ പറയട്ടെ ഇസ്രായേലിൽ എത്ര ശതമാനം യഹൂദന്മാരുണ്ടെന്ന്. ക്രിസ്തുവിന്റെ പേരും പറഞ്ഞിട്ട് സാത്താന്റെ വേല ചെയ്യുന്ന ഈ യൂദാസിക്ക് അറിയില്ലേ യഹൂദന്മാരാണ് ക്രിസ്തുവിനെ ക്രൂശിലേറ്റി ക്രൂശിച്ച് കൊന്നതെന്ന്? പിന്നെ ഈ ഇസ്രായേൽ ജനതയെ ദൈവം ഇസ്രായേലിൽ നിന്ന് തെറ്റ് ചെയ്തതിന്റെ പേരിൽ പുറത്താക്കിയിട്ടുള്ളതാണ്. പക്ഷെ ഇവളൊക്കെ മുഹമ്മദ് നബീനെ തെറി പറയുന്നത് കേട്ടാൽ ഇവളെ ചാട്ടമാറിനടിക്കേണ്ട ഒരു സൈസ് തന്നെയാണ് ഇവള്.